നമസ്കാരം. വടകര നേടിയെടുക്കാൻ കെ മുരളീധരനെ ഇറക്കി കോൺഗ്രസിന്റെ അസാധാരണ പരീക്ഷണം. വയനാടിനോട് മാത്രമായിരുന്നു മുരളിക്ക് മമത. വടകര ആലോചനയുടെ ഒരു കരയിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പാർട്ടി ഏൽപ്പിച്ചു, മുരളി ഏറ്റെടുത്തു. പക്ഷേ വടകര ദൗത്യം മുരളിയെ സംബന്ധിച്ച് അവിടെ അവസാനിക്കുന്നില്ല. വടകരയെ ഒരു വൻകരയാക്കി മാറ്റാനുള്ള ഭാവി സാധ്യത മുരളീധരൻ തിരിച്ചറിയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയെല്ലാം നിശ്ചയിച്ചപ്പോഴും ഒരു നിശ്ചയവുമില്ലാതെ വടകര കിടന്നു. വലിയൊരു വെല്ലുവിളിയായി ദിവസങ്ങളോളം. വടകര ഏറ്റെടുക്കാൻ ആരുമില്ലേ എന്ന ചോദ്യം കോൺഗ്രസിനകത്തും പുറത്തുമുയർന്നു. കീറാമുട്ടിയായി കിടക്കുന്ന മണ്ഡലം ആരേറ്റെടുക്കും എന്ന ആകാംക്ഷയ്ക്ക് വാനോളം ഉയരം വെച്ചു. ഇത്രയും നാടകീയത വടകരയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് മുരളിക്കും വീരപരിവേഷം നേടിയെടുക്കാനായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസുകാരെയും ആവേശ കൊടുമുടിയിലെത്തിച്ചു വടകര പ്രഖ്യാപനം. മുരളീധരൻ ഗ്രൂപ്പുകൾക്കതീതനായി, പ്രിയങ്കരനായി. ലീഗടക്കം ഘടകകക്ഷികൾക്കും ആവേശം. മലബാറിന്റെ പോരാട്ടമുഖമായി മാറാൻ മുരളിക്ക് വേണ്ടി വന്നത് മണിക്കൂറുകൾ മാത്രം. മുരളിയുടെ വിജയം കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങളെ വരെ മാറ്റിയെഴുതാൻ തക്കവണ്ണം നിർണായകമാകും. മുരളി കരുത്തനാകും. CPM വിരുദ്ധതയുടെ വീറുറ്റ മുഖമാകും. പരാജയമാണെങ്കിലോ CPMന്റെ മടയിൽ ചെന്ന് ആക്രമിച്ചവൻ എന്ന ഭൂഷണവും. ചുരുക്കത്തിൽ കേരള ലോക്സഭയിൽ കരുത്തുറ്റ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാകുകയാണ് വടകര. വടകര വീണ്ടെടുക്കാൻ ജയരാജനും വടകര നിലനിർത്താൻ മുരളീധരനും വിയർപ്പൊഴുക്കേണ്ടി വരും. മുരളിയുടെ വരവോടെ മലബാറിന്റെ മണ്ഡല ചിത്രം മാറുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, വടകരയിൽ കരുത്തന്റെ വരവോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ്, MLA, DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം, RMBI നേതാവ് KK രമ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. മുരളിയുടെ ഗ്രാഫ് ഉയരുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സണ്ണി ജോസഫ്, MLA, വലിയ ആവേശത്തോടെയാണ് കെ മുരളീധരൻ്റെ വടകരയിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തത്ഭുതമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കെ മുരളീധരൻ്റെത് ഏറ്റവും ഉചിതമായിട്ടുള്ള ചങ്കുറ്റത്തോടെയുള്ളൊരു തീരുമാനമാണ്. പല സ്ഥലത്തുനിന്നും കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും മാത്രമല്ല, ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ വിദേശങ്ങളിൽ നിന്ന് പോലും എന്നെപ്പോലുള്ള ആളുകളെ പോലും ഫോൺ വിളിച്ചിട്ട് അവരുടെ പിന്തുണ അറിയിക്കുകയാണ്. ഗൾഫിൽ നിന്ന് നിരവധി പേർ ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നുണ്ട്, മുരളീധരൻ സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞതിൽ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷമുള്ളവരാണ്, പ്രതീക്ഷ നൽകുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന ഫോൺ വിളികൾ നിരവധി തവണ എനിക്ക് പോലും കിട്ടിയിട്ടുണ്ട്. മുരളീധരൻ എടുത്തിട്ടുള്ള തീരുമാനം അങ്ങേയറ്റം ഉചിതമാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വോട്ടർമാർക്ക് സുപരിചിതനാണ്. അദ്ദേഹം കോഴിക്കോട് പാർലമെൻറ്റ് അംഗമായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. വടകരയുടെ രാഷ്ട്രീയ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ശ്രീ P ജയരാജൻ തന്നെയാണ്. അദ്ദേഹം രണ്ട് കേസുകളിൽ ഇപ്പോൾ തന്നെ CBI അന്വേഷിച്ച രണ്ട് കൊലക്കേസുകൾ അദ്ദേഹത്തിൻ്റെ പ്രതിയാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ നിൽക്കുകയാണ്. ഇനിയും കേസുകൾ അദ്ദേഹത്തിനെതിരെ വരുന്നുവെന്ന് നമുക്ക് ന്യായമായിട്ടും അനുമാനിക്കാൻ സാധിക്കും. കണ്ണൂർ ജില്ല അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രഭവ കേന്ദ്രമെങ്കിൽ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി ഷുഹൈബിനെ കൊലപ്പെടുത്തിയ, ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മറുപടി നൽകാൻ, ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകാൻ, ജനകീയ കോടതിയിൽ മറുപടി നൽകാൻ കണ്ണൂർ ജില്ലയും അതുപോലെ തന്നെ വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലം TP ചന്ദ്രശേഖരൻ്റെ രക്തത്തിന് പകരം വീട്ടാൻ ബാലറ്റ് പേപ്പറിലൂടെ ജനവിധിയിലൂടെ അവർ തയ്യാറെടുക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിൽ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി, പരിചയസമ്പന്നനായ ഒരു സ്ഥാനാർത്ഥി, സുപരിചിതരായ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ മുരളീധരനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ മറ്റേത് സ്ഥാനാർത്ഥികളത്തെക്കാൾ തിളങ്ങുന്ന സ്ഥാനാർത്ഥി, നമ്പർ വൺ, ദ ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ്, അതാണ് ശ്രീ കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPM ഇപ്പോൾ തന്നെ പരാജയ ഭീതിയിലാണ്. അതുകൊണ്ടാണ് ജയരാജൻ ചില മുടന്ത ന്യായങ്ങളും മുട്ടിശാന്തികളും പറയുന്നത്. മുരളീധരനെ ജനങ്ങൾ സ്വീകരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ശ്രീ കെ കരുണാകരൻ്റെ മകനാണ്. തക്ക സമയത്ത് ഏറ്റവും യോജിച്ച രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയുടെയും അദ്ദേഹത്തിൻ്റെ മനധൈര്യത്തിൻ്റെയും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ്. ഹി വിൽ വിൻ ദ ബാറ്റിൽ ഡെഫിനറ്റ്ലി. ശരി, ശ്രീ AA റഹീം,
വലിയ വെല്ലുവിളി